ബിഗ് ബോസ് എന്ന് വന്ന ആൾക്ക് പഴയ ആളെല്ലാം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? എനിക്കോ? അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന ആളില് എന്തെങ്കിലും മാറ്റം കുറെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. കാരണം നമുക്ക് അവിടെ പട്ടിണി നിന്നരുതിരുന്നു. അതെ, ഇപ്പൊ ചപ്പാത്തി ആണല്ലോ അല്ലേ? അല്ല, ഇപ്പൊ എനിക്ക് ആക്ച്വലി ശരിക്കും പറഞ്ഞ എനിക്ക് അത് കുറെ ഫുഡ് ഞാൻ കിട്ടാണ്ടായിട്ടേ ഇത് കുറെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വയലേക്ക് വെക്കുമ്പോഴേ എനിക്ക് വീട്ടിലുള്ള ആൾക്കാരെ ഓർമ്മ വന്നിട്ട് അത് മര്യാദക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ആൾക്കാർ എന്റെ അടുത്ത് ട്രോളും. പക്ഷെ ശരിക്കും പറഞ്ഞ കരച്ചില് വരെ വന്നിട്ടുണ്ട്. കാരണം അവരവിടെ എനിക്കറിയാം അവരവിടെ എന്താണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ലൈക് പഞ്ചസാര ഇല്ലാത്ത ചായക്കാണ് നമ്മള് വീക്കെൻഡ് ആകുമ്പോഴേക്കും നമ്മുടെ റേഷനൊക്കെ തീരും. ഭയങ്കര സീൻ അവിടെ. അപ്പം ഇത് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഈ റോൾ സൈഡിനൊക്കെ സത്യത്തിൽ എങ്ങനെയാണ്? ഒരു ദിവസത്തില് 18 തവണ ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നാണ് നീരജ് എന്നോട് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ്? ഞാൻ വിചാരിക്കും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും 3 ഗോതമ്പ് ദോശ കിട്ടുന്നത്. പക്ഷെ ഞാൻ എരഞ്ഞെരഞ്ഞ് എനിക്ക് 1 കൊടുത്താ 1 കൊടുത്താ 5 കഴിക്കും. ആ 5 തന്നെയാണ് റോൺസിനും കിട്ടുന്നത്. എനിക്ക് 5 കിട്ടിയിട്ടും ഒരു 2.5 കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ വിശപ്പ് എന്ന് വെച്ചാൽ അടക്കാതെ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മര്യാദ ഉറക്കം വരില്ല. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ 5 ഇത് ചെയ്യുന്നത്. പിന്നെ കൊറേയൊക്കെ ഞങ്ങള് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ എല്ലാവരും. ഇപ്പൊ പുട്ടാണെങ്കിൽ തന്നെ 3-4 കുട്ടി പുട്ടുപുള്ളി കിടന്നിട്ട് തീർക്കും. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമാണ്, അങ്ങനെ അവൻ കഴിക്കുന്നതിന് സന്തോഷമാണ്. പക്ഷെ നമ്മുടെ റേഷൻ തീർന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മള് മനുഷ്യപ്പെട്ടില്ലാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ ഇത്രയും ബോഡിയൊക്കെ വെച്ചിട്ടേ. ജിമ്മും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട് വഴക്കുണ്ടാവുന്നതും ഭക്ഷണത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുന്നത്. അവിടെ കാരമൽ ദോശ ഉണ്ടാക്കാൻ പോകുന്നു, കാരമൽ ദോശയുടെ പുറത്ത് അടി വീഴുന്നു. ആക്ച്വലി പഞ്ചസാര നമുക്ക് കിട്ടുന്നത് അത്രയും കിട്ടുന്നുള്ളു. അപ്പൊ എക്സ്ട്രാ അവിടെ മധുരം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ മധുരം കഴിക്കാത്ത ആളാണ്. പക്ഷെ എന്നാ പോലും നമ്മള് 1 ഞാൻ അവിടെ നിന്ന ആളാണ്. അപ്പൊ എപ്പോഴെങ്കിലും മധുരം കഴിക്കാൻ തോന്നുമല്ലോ. ഞാൻ അവിടെ പോയിട്ട് പഞ്ചസാര ഒക്കെ എടുത്ത് വായിലിട ആരും കാണാതെ ഒരു ചിരി വളർത്ത ഒരു തരി മാത്രം. പക്ഷെ മധുരം എന്ന് പറഞ്ഞ സംഭവം, അതായത് ഷുഗർ ഇതായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞ ചായ മാത്രമാണ്. നമുക്ക് വേറെ ഒന്നും ഇത് കിട്ടുന്നില്ല. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, നമുക്ക് ആപ്പിൾ ഉണ്ട്, ബനാന, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പം പഞ്ചസാര നമ്മള് മറ്റേ പാൻകേക്ക് പോലെ, നമ്മൾ കാരമൽ പാൻകേക്ക് പോലെ നമ്മള് ദോശയില് പഞ്ചസാര ഇട്ട് അത് മാത്രമേ ഉള്ളൂ. നമുക്ക് മധുരമായിട്ട് കഴിക്കാൻ, സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് അത് മാത്രമേ ഉള്ളൂ. പിന്നെ പഞ്ചസാര തീർന്നു, പിന്നെ അതിനടി. കാരമൽ ദോശ കഴിക്കാത്ത ആൾക്കാരും കാരമൽ ദോശ കഴിച്ച ആൾക്കാരും തമ്മിലടി. അങ്ങനെയൊക്കെയാണ് സത്യത്തില്. എന്താ പറയാ, എത്ര വഴക്കം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് സമാധാന പ്രിയരും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അറിയാതെ അടി കൂടി പോകും. അതെ അതെ, സത്യമാണ്. കാരണം ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ കുറച്ച് നാളൊക്കെ അവിടെ നിന്ന് ഞാൻ ഇത്രയോ നാളെ നിൽക്കുന്നു ഞാൻ വിചാരിച്ചു. ഞാൻ വെച്ചാൽ ഒരു 1-2 ഞാൻ തിരിച്ചു വരും. കാരണം ഞാൻ അതുമാതിരി ഭയങ്കര ചില്ലായിട്ട് നിൽക്കും. പക്ഷെ ഞാൻ 2nd തൊട്ട് കാണുന്നത് എല്ലാവരും ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മളും അവിടെ പോകും. പിന്നെ എത്ര നല്ല ഫ്രണ്ടാണ് അവിടെ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവരെന്തെങ്കിലും പറയുമ്പോഴേക്കും ഇങ്ങനെ നോക്കും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇതിന് പുറകെ എന്താ ഉള്ളത്? അങ്ങനത്തെ സംശയാസ്പദമായ കണ്ണുകളിലൂടെയാണ് നമ്മൾ ആൾക്കാരെ നോക്കുന്നത്. അപ്പൊ അങ്ങനെ ആയി പോകും അവിടെ. ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ പോലെ എനിക്ക് വീണ, ഇത് എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കുന്നത്, എനിക്ക് ഇതിന് ഇത് കഴിഞ്ഞിട്ട് പണി കിട്ടുമോ, അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അതങ്ങനെ ആയി പോകും. നമ്മള് ഇത് ഗെയിം ഷോ ആണ്, ഇതൊരു ഗെയിമാണ്. അത് ഗെയിം പോലെ എടുത്താൽ മതി. കാരണം ഇപ്പൊ പുറത്ത് വന്നാലും ഈ പുറത്തിരിക്കുന്ന ആൾക്കാരെ വിചാരം നമ്മൾ ഈ ചില്ല് കേസിനൊക്കെ നമ്മൾ അടി ഉണ്ടാക്കുന്നത് പറയും, ഈ മറ്റേ ചായക്കും അതിനും ഇതിനൊക്കെ. പക്ഷെ അവിടെ നിങ്ങൾ ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതെന്താ സംഭവം എന്ന്. കാരണം നമ്മളാരും അങ്ങനെ എന്താ പറയാ, അടി ഉണ്ടാക്കുക, ആ ഒരു പഞ്ചസാരക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. പുറത്താണെങ്കിൽ നമ്മൾ പോയി പഞ്ചസാര വാങ്ങും, നമുക്ക് പാലില്ലെങ്കിൽ പാല് പോയി വാങ്ങും. അതിന് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അവിടെ ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുടെ കൂടെ നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഇനിയിപ്പോ എനിക്ക് ഇന്ന ആളെ കാണും വേണ്ട, ഇന്ന ആളെ എനിക്ക് ഇൻവിസിബിൾ ആകും പറഞ്ഞ് നടന്നാൽ പോലും പിറ്റേ ദിവസം നമുക്ക് വരുന്നത് അതുപോലത്തെ ടാസ്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരുമിച്ച് ടാസ്ക് ചെയ്യേണ്ടി വരും. പിന്നെ കുറെയൊക്കെ ബിഗ് ബോസ് തന്നെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്.